പണിക്കരട്ടോ ചേച്ചേ നീയായിരുന്നോ അതന്നെ എന്നെ കണ്ടപ്പോ രണ്ടുപേർക്ക് ഒരു വഴക്ക് പോലെ ആ വഴക്ക് തന്നെയാ നീ എന്തിനാ ഞങ്ങളെ പറ്റി കുറ്റം പറഞ്ഞു നടക്കുന്നത് എന്നാ പറഞ്ഞു എന്നാ പറഞ്ഞു എന്റെ ചേച്ചി മദ്യം തലക്കെടുക്ക് ബോധമില്ലാതെ ഞാനല്ലോ പറഞ്ഞോർത്ത് ചേച്ചി നീ കള്ളു കുടിച്ച് ബോധമില്ലാതെ എന്തൊക്കെ അങ്കോടാ അവിടെ കിടന്ന് കാണിച്ച് എന്റെ പണിക്കരട്ട മദ്യം തലക്കടിച്ച് ബോധം ഇല്ലാതാവൂലോ അങ്ങനെ ഞാമല്ലോ കണ്ടിട്ടുണ്ടോ പോലീസിനെ കണ്ടപ്പോ ഓടിയതോ അത് പിന്നെ പോലീസിനെ കണ്ട ഓടി എടാ ഈ കള്ളു കുടിച്ച് ബോധമില്ലാതെ സംസാരിക്കണമെന്ന് പറയുന്ന ആൾക്കാര് 99% വെറും കള്ളത്തനോ ഇത് വെറുതെ പറയാ ബോധമില്ലാതെ സംസാരിക്കണെന്ന് ഈ സാധനം എന്ന് പറയണതേ നമുക്ക് ബഹളം ഉണ്ടാക്കാനുള്ള ഒരു ലൈസൻസ് ഇന്നലെ രാവിലെ അല്ലേ തല്ലിയത് അല്ലല്ലല്ല കടലക്ക് വേവ് ഉറഞ്ഞെന്ന് പറഞ്ഞ് നീ എന്നെ തല്ലിയില്ലേ ഇന്നലെ അല്ലായിരുന്നു പുട്ടും കടലേ മുതുകത്തടിച്ച വേദന ഇപ്പോഴും ഉണ്ട് പിന്നെ ഇടിച്ച എനിക്കാണ് ഓർമ്മയുള്ളത് ഇടി കൊണ്ട് എനിക്കാണ് ഓർമ്മയില്ലാത്ത കുടുംബക്കാര് മുഴുവൻ നുണയെ പറയൂ അപ്പൊ ഇന്നും പതുപോലെ തന്നെ തുടങ്ങിയില്ലേ അല്ല നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത് നമ്മുടെ ഫ്രാൻസിന്റെ അപ്പം വർക്കിച്ച ഹോസ്പിറ്റലാ ഞാൻ അങ്ങോട്ട് പോകുന്നു നിങ്ങൾ പോകണ്ടോ എന്നറിയാൻ വേണ്ടിട്ട് കേറിയതാ അയ്യോ പുള്ളി ഇപ്പൊ അത്യാസന്റെ നിലയിലാ അങ്ങോട്ടേക്ക് ആർക്കും പോകാൻ പാടില്ല ഏത് നിലയിലാണ് ഞാൻ ലിഫ്റ്റ് വഴി കയറിപ്പോ അല്ലെങ്കിൽ നടന്നു അതല്ല പുള്ളിക്ക് ഇപ്പൊ ആരെയും തിരിച്ചറിയാൻ പറ്റൂല എന്ന് അതിന് എന്റെ കയ്യിൽ തിരിച്ചറി കാർഡ് ഉണ്ടെന്നേ ഇത് കാണിച്ചു കൊടുത്തു അങ്ങേക്കാരും തിരിച്ചറിയാൻ പറ്റത്തില്ലേ അതല്ലെന്ന് അങ്ങേർക്ക് സീരിയസ് ആയിട്ട് കിടക്കും ആരും അങ്ങോട്ട് കേറ്റി വിടുന്നില്ല ആണോ അങ്ങനെയാണ് പൊക്കോട്ടെ അല്ല ഇനി അങ്ങോട്ടാ ഇനി ബാറിൽ പോയിട്ട് രണ്ടെണ്ണം ഫസ്റ്റായിട്ട് അടിക്കണം പിന്നെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് വയറ് നിറച്ച് ഫുഡും കഴിക്കണം പിന്നെ നിങ്ങളെ പോലെ ഏതെങ്കിലും ഒരു നല്ല ഫാമിലിയെ പറ്റി രണ്ട് പരദൂഷണം പറയണം അല്ലാതെ ഉറക്കം വരത്തില്ല നീ എവിടെ നിന്നേ ഞാൻ ഇപ്പൊ വരാ ഒന്നുമല്ല നീ ഇപ്പൊ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോലെ അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം നമുക്ക് ഇവിടുന്ന് കഴിക്കാം ബുദ്ധിമുട്ടുണ്ടോ എന്റെ ചേച്ചി അതായത് നന്നായിട്ടോ ഈ ഹോട്ടലിലെ ആഹാരം ആകുമ്പോ ഒന്നും രണ്ടും ദിവസമൊക്കെ പഴക്കം കാണും കഴിച്ചു കഴിഞ്ഞാൽ വയറിനും ആപ്പാടെ കംപ്ലൈന്റ് ആവും ഇവിടെ ആകുമ്പോ ഭക്ഷണം അങ്ങനെ ബാക്കി വരാറേയില്ല നല്ല സമയത്താ വന്നത് എന്റെ പൊന്നു ചെയ്യുമ്പോ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഫാമിലി വേണ്ടായിരുന്നു ഇരിക്കുന്നു പണിക്കരട്ട ചോറ് വിളമ്പിക്കേ മോസ്തുതി പറയല്ലോ നിങ്ങളെ ദൈവം കഴിക്ക് കഴിക്ക് എങ്ങനെയുണ്ട് പിന്നെ ഇവിടെ ഭക്ഷണം ബാക്കിയാവില്ലെന്ന് പറയോ ബാക്കിയായോ എന്ത് കഴിയും വേറെന്ത് ചെയ്യാനാ നമ്മള് പിറ്റേ ദിവസത്തെ ഭക്ഷണത്തിന്റെ കൂടെ ചൂടാക്കി അങ്ങ് കഴിക്കാം നല്ല അപ്പൊ പിന്നെ പിന്നെ ഭക്ഷണം ബാക്കി വന്നാ നിങ്ങൾ എന്ത് ചെയ്യും അതടുത്ത ദിവസത്തെ ഭക്ഷണത്തിന്റെ കൂടെ ചൂടാക്കി കഴിക്കും ഭക്ഷണം വേസ്റ്റ് ചെയ്യരുതല്ലോ അപ്പൊ ഒരു ബാക്കി വന്നാ നമ്മൾ എന്ത് കഴിയും അതും ബാക്കി വന്നാ അടുത്ത ദിവസത്തേക്ക് ഞങ്ങൾ ചൂടാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും അപ്പൊ വേസ്റ്റ് പിന്നെ നമ്മൾ ഈ കൊറേ ചൂടാക്കി ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോ പിന്നെ കഴിക്കാൻ നമുക്കൊരു മടുപ്പ് വരും അങ്ങനെ മടുപ്പ് വരുമ്പം ഈ ഞങ്ങളെയൊക്കെ പറ്റി കുറ്റം പറഞ്ഞു നടക്കുന്ന നിന്നെ പോലുള്ളവന്മാരെ വിളിച്ചിരുത്തി തീറ്റിക്കും